ട്രാവൽകുനിയുടെ കാശ്മീർ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് ഗുൽമാർഗിലാണ്. ഗുൽമാർഗില് നമ്മളത് ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുകളിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ഗുൽമാർഗ്. അവിടേക്ക് നമ്മൾ രാവിലെ കയറി ഇറങ്ങി ഇപ്പം എത്തിയിട്ടുണ്ട്. നമ്മളെ ട്രാവലർ ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് എത്താത്തത് കാരണം നിസാർ ഭായിനെ നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ സ്കോർപിയോ പോലുള്ള വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. ഈ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഞ്ഞിലും കയറിപ്പോകും എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈസ എക്സ്ട്രാ ചിലവായിട്ടുണ്ട്. അത് എത്രയാണ്? നമ്മൾ ഈ വണ്ടിക്ക് എത്ര ചാർജ് ആയത്? 565 ഒരാൾക്ക് 565 രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ട്രാവലർ മാറിയിട്ട് ഈ ചെറിയ വണ്ടിയിലേക്ക് പോവാണ്. ഗുൽമാർഗിലേക്ക് നമ്മൾ സ്കോർപിയോ പിടിച്ച് പോവാണ്. എല്ലാരും കേറിയിട്ടുണ്ട്. നമ്മൾ ഇവർ പറയുന്ന ആ റേറ്റിന് അങ്ങ് പോകരുത്, എപ്പോഴും കുറച്ച് വിലയൊക്കെ പേശിയിട്ട് റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണം. നമ്മളോട് ഒരുപാട് വാജി പറഞ്ഞു. അവസാനം നമുക്ക് പറഞ്ഞിട്ട് 550 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 550 രൂപ. കുറച്ചൊക്കെ ഹിന്ദി അറിയുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഞാനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഈസി ആയിട്ടുണ്ട്. നമ്മളത് ചുരം കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ പിൻ കർവ് പോലെ ഇങ്ങനെ ചുറ്റി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വാഹനങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ബസ് മിനി ബസ് പോലുള്ള സെറ്റപ്പിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു സ്കോർപിയോ ആണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം മുകളിൽ കയറിയിട്ടുണ്ട്. ചുറ്റും മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നതിൻ്റെ ആ കാഴ്ചകൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളുത്ത പാച്ചസ് ആണ് കാണുന്നത്. മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ്. ഗുൽമാർഗിലെത്തി. എല്ലാവരും ഇത് കണ്ടോ? മഞ്ഞ് മല, മൊത്തം മഞ്ഞ്. അയ്യോ ഗുൽമാർ, ഇനി ഇവിടെ ഫുള്ള് സ്നോ പ്ലേസ് ആണ്. സ്നോ ഗെയിം, സ്നോ ആക്ടിവിറ്റീസ്, സ്കേറ്റിംഗ്, ചാടി മറിഞ്ഞ് തിരിഞ്ഞ് കളിക്കാൻ പോവാണ് ഇന്ന് ഫുള്ള് ഇവിടെയാണ്. ഈ മഞ്ഞിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നല്ല ഉറപ്പുള്ള മഞ്ഞാണ്. നമ്മൾ ചവിട്ടി നടക്കാം, ചവിട്ടി നടന്നാലും നമ്മൾ മഞ്ഞിന് താഴ്ന്നു പോവില്ല. ആൾക്കാരെ നോക്ക്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ആ മഞ്ഞിൻ്റെ എക്സ്പീരിയൻസ് അത് തേടി വന്നിരിക്കുകയാണ്. വിശാലമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ, ഒരുപാട് സ്ഥലം പരന്ന് കിടക്കുകയാണ്. ഇത് നമ്മളൊരുപാട് കയറി വന്നു താഴത്തു നിന്ന്. നമ്മളെ ട്രാവലർ താഴെ വെച്ചിട്ട് സ്കോർപിയോ പിടിച്ചു വന്നതാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേക മൈതാനം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതേ ഇവിടുത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ മഞ്ഞ് വന്ന് സെറ്റിൽ ചെയ്ത് കണ്ടോ, ഇത് ഇങ്ങനെ വെയിൽ തട്ടി ഉരുകി 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 താഴേക്ക് വീഴുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ റൂഫൊന്ന് വീഴില്ലേ, അതേപോലെ തന്നെ വേനൽക്കാലത്ത് ഇവിടെ മഞ്ഞ് ഉരുകി വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുക. ഇവിടെ താഴത്തെ മഞ്ഞിനകത്ത് അത് വെള്ളം വീണ് 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 ഇതേ കുഴികളുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡിസൈനായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാശ്മീർ മാത്രം വന്നാൽ അനുഭവിക്കാൻ പറ്റുന്ന ചില റയറായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ കെട്ടിടത്തിൻ്റെയും റൂഫ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. മഞ്ഞ് താഴേക്ക് വീഴാൻ പാകത്തിനാണ് ഇവിടുത്തെ മൊത്തം ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിതാ മഞ്ഞിനകത്ത് വഴികൾ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ തലങ്ങും വിലങ്ങും പലതരത്തിലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ദൂരെ ഇങ്ങനെ പഞ്ചസാരയിൽ ഉറുമ്പ് അരിക്കുന്നത് പോലെ കാണുന്നില്ലേ? ഇതൊക്കെ മനുഷ്യന്മാർ അവിടെ അവിടെ ഓരോരോ ഗെയിംസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാ മഞ്ഞിനെ അങ്ങനെ ആസ്വദിക്കുകയാണ് പല രീതിയിൽ. ഇതേപോലെ നമുക്ക് ഐസിൽ സ്കേറ്റ് ചെയ്ത് പോവാം. ഈ സ്കേറ്റിംഗ് ഷൂ നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് എടുക്കാം. എന്നിട്ട് രണ്ട് കോലും തരും. ഈ കോലൊക്കെ കുത്തി നമ്മൾ സ്കേറ്റ് ചെയ്ത് പോകണം. ഇതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റി. ആ കിതനെ റുപ്യാ ഭായ ഇൻകെ ലിയെ? इसके लिए दो किस्म के चार्ज रहते हैं. अगर आप टीचर के साथ करोगे उसके लिए बनेगा 1000 रुपये, विदाउट टीचर आपको पड़ेगी 600 रुपये. അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഒരു ടീച്ചർ, ഒരു ഗൈഡ്, ഇത് ടീച്ചറെ ഒരു ഗൈഡും കൂടി ചെയ്യുകയാണെങ്കിൽ 1000 രൂപ. അതാണ് ഇവിടുത്തെ ഒരു റേറ്റ്. അപ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് സ്കേറ്റിംഗ് ഇയാൾ പഠിപ്പിച്ച് തരും. നിങ്ങൾക്ക് സ്കേറ്റിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ 600 രൂപയുള്ളൂ. 600 രൂപയ്ക്ക് ഇത് ഈ ഷൂ നിങ്ങൾക്ക് വാടകയ്ക്ക് തരും. കിത്ര ടൈം? ഓക്കെ ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇതാ ഓരോരുത്തർ പഠിച്ചുകൊണ്ട് വരുന്നു. കണ്ടാ
സൂപ്പർ സൂപ്പർ. ഇത് എളുപ്പമല്ല കേട്ടോ, നിങ്ങൾ ഈ കാണുന്ന പോലെ എളുപ്പമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഊര കുത്തി വീഴും. നമുക്ക് ഇത് പരിചയമുള്ള ഒരു കാര്യമൊന്നുമല്ല. എനിക്കെന്തായാലും ഈ റിസ്ക് എടുക്കാൻ തോന്നുന്നില്ല. അത്ര എളുപ്പമല്ല, അത് കഷ്ടപ്പാടാണ്. ഇവന്മാർ വീഴുന്നുണ്ട്, നടുതല്ലി വീഴുന്നുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലൊക്കെ ആൾക്കാർ എടുത്തു വെച്ചിട്ട് തിരിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങ് നാട്ടിൽ പോകാനുള്ളതാണ്. ഈ നട്ടലൊക്കെ പിന്നെയും ആവശ്യമുള്ളതാണല്ലോ. അപ്പം മഞ്ഞിൽ കളയണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് താല്പര്യമുള്ള ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യുക. ഇത് മഞ്ഞ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പാച്ചായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ പുല്ലാണ്. ആ പുല്ലിപ്പോഴും ഒരു കോട്ടം പറ്റാതെ മഞ്ഞ് പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ മാർച്ച് മാസമാണ്. അപ്പോൾ വെയിലിൻ്റെ ആ ഒരു ചൂട് ടെമ്പറേച്ചറൊക്കെ മൊത്തം കൂടി വരികയാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മഞ്ഞ് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു കറുത്ത പച്ചിപ്പ് കാണുന്ന സാധനം ഈ കുന്ന് മുഴുവൻ ആദ്യമായിട്ട് മാറിയിട്ടുണ്ടാവും. കുറച്ചും കൂടി ആ വെള്ള കളറും മാറിയിട്ട് ഡാർക്ക് കളറാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കാൻ പറ്റും. ഇപ്പോൾ ആ കുന്ന നഗരത്തിലുള്ള ഈ മഞ്ഞ് ഓരോ ദിവസവും ബാഷ്പമായിട്ടും വെള്ളമായിട്ടും ഉരുകി 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 പോയിട്ട് വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെയുള്ള ആ മരങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, മരത്തിൻ്റെ ഏകദേശം തലപ്പ് വരെയും മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുന്തോറും ആ മരം മുഴുവൻ നമുക്ക് പ്രത്യക്ഷമാകും. ആ മരത്തിൻ്റെ ആ ഒരു വേര് വരെയുള്ള ഭാഗങ്ങൾ കാണാൻ ഭാഗത്തിലേക്ക് ഈ മഞ്ഞ് മുഴുവൻ മാറി നിൽക്കും. അവിടെയൊക്കെ വീടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഞ്ഞ് മൂടിപ്പോയിട്ടുണ്ട്. വളരെ അപകടം പിടിച്ച ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കമ്പി വേലി കെട്ടിയിട്ട് മുള്ളു നട്ട് വെച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ മനുഷ്യന്മാർ ഒരു കാരണവശാലും അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. കാരണം മഞ്ഞ് വളരെ സോഫ്റ്റായി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കമ്പി വേലിയുടെ അപ്പുറത്തുള്ളത്. അതിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവാം. അല്ലെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ദൂരെ നോക്കിക്കാണുന്ന സമയത്ത് അവിടെ ഒരു ചാല് പോലെ കാണാം. ആ ചാല് ഒരു നീരരുവിയാണ്. അതിൻ്റെ അവിടെ ഒരു മഞ്ഞ് മൂടിപ്പോയ ഒരു പാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ എനിക്ക് മനസ്സിലാവുന്നത് ഒരു തോട് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ലേക്കുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഈ മഞ്ഞിൻ്റെ അടിയിൽ കുളമാണോ ഉള്ളത്, തോടാണോ ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്തോ ആണോ ഉള്ളതെന്ന് നമുക്കറിയില്ല. അപ്പം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നടക്കുന്ന ആൾക്കാരെപ്പോഴും ഇത്തരത്തിലുള്ള വാളുകൾ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ വേണമെങ്കിൽ സിമ്പിളായിട്ട് ചാടി അകത്തേക്ക് കടക്കാം, പക്ഷേ അങ്ങനെ ചെയ്യരുത്. സേഫായിട്ട് നമ്മളെ ടൂറിസം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളുടെയും കൂടി ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ ആൾക്കാർ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തടിയിൽ നമുക്ക് ഒരു പ്രത്യേക തരം യാത്ര ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. ഇതിലെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ കയറ് പിടിച്ചിട്ട് ഈ മരത്തുമ്മിലിരിക്കും, എന്നിട്ട് ഇവർ നമ്മളെ കെട്ടി വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് മഞ്ഞിൽ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ മുഴുവൻ സഞ്ചരിക്കാനുള്ളൊരു സൗകര്യമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇതേപോലെ ഒരുപാട് ആൾക്കാർ, അത് ഒരു ഇവിടുത്തെ ആൾക്കാരുടെ ഒരു തൊഴിൽ തന്നെയാണ്, ടൂറിസ്റ്റുകളെ കെട്ടി വലിച്ചിട്ട് മഞ്ഞിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അവർ ഒരു ചെറിയ ചരിവിലേക്ക് ആദ്യം വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വളരെ സ്പീഡിൽ ഓടിച്ചു കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ഒരുപാട് നൂറ് കണക്കിന് ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. എനിക്ക് നാം കഹബായ് ആ जो जंगली पिक्चर बनी है ना याहू चाहे मुझे जंगली कहे वही गाड़ी है, इसको कहते हैं स्लज स्लज. ओके 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 ओके. आपका नाम क्या है? रियाज. रियाज, रियाज भाई कितना हुआ इसको चार्ज? हाउ मच? हाउ मच? 2500 साइड सी. साइड सीइंग इसमें? हां. असली चार्ज बोलिए. असली भी चार्ज है ना? 200 में मिलेगा? नहीं. 300. ഓക്കെ ബൈ. അപ്പോൾ 2500 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 200 പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ പിന്നാലെ വരും, ഒരു 300 തരാന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ആ അത് വിളിക്കുന്നത്. എത്ര ൂറ് പറഞ്ഞത് പെട്ടെന്ന് 2000 500 രൂപയാണ് ഒരൊറ്റ ബാർഗെയിമിങ് കുറഞ്ഞത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. കിത്തിന ടൈം ടൈം ഓഫ് കീപ്പർ നമുക്ക് എത്ര അൺലിമിറ്റഡ് ടൈം ഇയാൾ വലിച്ചു കൊണ്ടുപോകും നമ്മളെ. നോക്കി ഞങ്ങൾ ഒരു മരമാണല്ലോ പോയി കാണുന്നത്. നമ്മളുടെ ഈ ക്രിസ്മസ് ട്രീ പോലത്തെ, ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ദേവദാരു ആ പൈൻ ആ മരമാണ്. അതൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് ആ മരങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് ഇതിങ്ങനെ മഞ്ഞിൻ്റെ ഉള്ളിൽ മരങ്ങൾ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ.
ഒരു തയ്യാണിത്, അത്ര വലിയ മരം, ഇതിന് എത്ര നീളമുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാ എത്ര ഉയരത്തിൽ മഞ്ഞ് മൂടി പോയിട്ടുണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കാം. നല്ലോണം മലയാളികൾ വരുന്നൊരു സ്ഥലമാണ് കേട്ടത്. നമ്മളിവിടെ മലയാളത്തിൽ വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളോട് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മലയാളികളെയാണ് ഇവിടെ കാണാനുള്ളത്. എനിക്ക് തോന്നുന്നു ഈ കാശ്മീർ, സോനമാർഗ്, ഗുൽമാർഗ് ഈ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. ഒരു ഹെലികോപ്റ്ററാണ് പാറി പോയത്. ഗുൽമാർഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഇവിടുത്തെ ഹെലിപാഡിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഈ ഹിമാലയത്തിൻ്റെ ഈ കാണുന്ന മഞ്ഞുമലകളുടെ മുകളിലൂടെ റൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് വീഴുക കേട്ടോ. ഇതിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. ഗുൽമാർഗിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടോള റൈഡ് എന്ന് പറയുന്ന ഒരു കേബിൾ കാർ റൈഡുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന ബിൽഡിങ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടുന്ന് മുകളിലേക്ക്, മഞ്ഞുമലയുടെ മുകളിലേക്ക് നമുക്ക് കേബിൾ കാറിൽ യാത്ര ചെയ്യാം. കേബിൾ കാറിൽ പോകാൻ നമ്മൾ ആദ്യമേ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇതേപോലത്തെ 4-wheel ബൈക്കുകളുണ്ട്. ഇതിന് 2 പേർക്ക് ട്രാവൽ ചെയ്യാം. നമുക്ക് ഈ സ്നോ കവേർഡായിട്ടുള്ള മലകളുടെ ഇടയിലൂടെയുള്ള റോട്ടിൽ ആ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോവാം. ഇവിടെ അല്ലാത്തതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഈ കുന്നിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോവാം. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ 8500 rupees നിങ്ങൾക്ക് ചിലവാക്കാൻ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യാം. ഹെലികോപ്റ്റർ യൂസ് ചെയ്താൽ ഒരു 10-12 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ മഞ്ഞുമലകളുടെ മുകളിലൂടെ റൈഡ് ചെയ്ത് പോവാം കേട്ടോ. ഈ ഹെലിപാഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ഒരു ഹെലികോപ്റ്ററാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഇത്ര അടുത്തൊരു ഹെലികോപ്റ്റർ കാണുന്നത് എന്തായാലും ആദ്യമായിട്ടാണ്. ഈ മഞ്ഞ് മൂടിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നിറവ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവും. അവിടെ ഒരു ബ്രൗൺ കളറിൽ കുറച്ച് ഭാഗം കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേക്കാണ്. ആ ലേക്ക് ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ്. ആ ഫ്രോസൺ മെൽട്ടായി തുടങ്ങി. അതുകൊണ്ടാണ് ആ നിറവ്യത്യാസം. മഞ്ഞിൽ കിടന്ന് ഉരുളാം, ഒരസി കളിക്കാം, ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് നമുക്കിവിടെ വന്നാൽ ചെയ്യാനുള്ളത്. നിലത്തിരിക്കുക അല്ലേട്ടാ, ഇരുന്നിട്ട് അതിലേ അങ്ങനെ പോയിക്കോളേ. ഞാൻ വരാം നിങ്ങളെ പിന്നാലെ. ഇരിക്കി, ധൈര്യമായിട്ട് ഇരുന്നോളി. ഓ, ഷംല പോയ ആ വഴിയുണ്ട്. അതോ ഷംല ഉരുണ്ട് ഉരുണ്ട് പോണു. ഇരിക്കും മനുഷ്യാ, ആദ്യമല്ലേ കുത്തിരിക്കി. ആ ഫോട്ടോ ഉണ്ട്, ആ നഴ്സറിയിൽ പഠിച്ച കാലത്ത്. ഞാൻ ഉടിഞ്ഞു കൂട്ടിനു കൂട്ടി. സൂപ്പർ സൂപ്പർ. ഗുൽമാർഗിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു മൈതാനമാണ്. ഇത് മൈതാനം മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇത് ഇതിന് ചുറ്റും നമുക്ക് ഹിമാലയൻ മലനിരകളാണ്. ഇത് നമ്മളുടെ ഒരു അത്ഭുത ലോകമാണ്. കാശ്മീർ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്വർഗമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളതെന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗൊണ്ടോള റൈഡ്, അത് 1.5 kilometer നടന്നിട്ട് പോകണം. പിന്നെ മഹാറാണി ടെമ്പിൾ ഉണ്ട്, മഹാരാജ പാലസ് ഉണ്ട്, ഗോൾഫ് ക്ലബ് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇത് നോക്കിയേ, ഒരു മിടുക്കൻ. അയ്യോ, ഞാൻ ഷൂട്ട് ചെയ്യണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് എടുത്തു. അമ്പോ, ഹിമക്കരടി മാതിരി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഗുൽമാർഗിൽ ഏകദേശം 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്, സ്നോ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാരും ഹാപ്പി അല്ലേ? പൊളിച്ച സ്ഥലല്ലേ ഗുൽമാർഗ്. തിരിച്ചു പോവാണ്. ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ടാക്സി വിളിച്ചപ്പോ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കോംബോ പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ. ബൈ.